ഹലോ നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2023 ഈ വർഷത്തെ DHSC കേരള പ്ലസ് ടു സെയിം എക്സാം റിസൾട്ട് ഇന്നിതാ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് 21/7/2023 എന്ന ഇന്നത്തെ ഈ ഒരു തീയതിയിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ വർഷത്തെ DHSC കേരള പ്ലസ് ടു സെയിം എക്സാം റിസൾട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്തറിയാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പം നിങ്ങൾക്ക് ഈ വർഷത്തെ DHSC കേരള പ്ലസ് ടു എക്സാം റിസൾട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ചെക്ക് ചെയ്ത് അറിയാനുള്ള ഗവൺമെൻറ് വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിൻ്റെ ഒരു വെബ്സൈറ്റ് ലിങ്ക് വെബ്സൈറ്റ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പണായിട്ട് കാണുക. ഇവിടെ റോൾ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ഈ വർഷത്തെ DHSC കേരള പ്ലസ് ടു സെയിം എക്സാം എഴുതി അതിൻ്റെ റോൾ നമ്പർ നമ്മളെടുത്ത് ഉണ്ടാവുമല്ലോ. ആ ഒരു റോൾ നമ്പർ ഇവിടെ റോൾ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ടിപ്പുറം കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ DHSC കേരള പ്ലസ് ടു സെയിം എക്സാം റിസൾട്ട് നമുക്ക് ലഭിക്കും. അവിടെ നമുക്ക് ആ ഒരു പ്ലസ് ടു സെയിം എക്സാം റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഇപ്പുറം സ്കൂൾ വൈസ് റിസൾട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ DHSC കേരള പ്ലസ് ടു എക്സാം റിസൾട്ട് അത് സ്കൂൾ വൈസ് ആയിട്ടുള്ള റിസൾട്ടും നമുക്ക് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. പ്ലസ് ടു സ്കൂൾ വൈസ് എക്സാം റിസൾട്ടും നമുക്ക് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ചിലപ്പം പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇന്ന് അവരുടെ പ്ലസ് ടു സെയിം എക്സാം റിസൾട്ട് വന്നതൊക്കെ ചിലപ്പം അറിഞ്ഞു കാണില്ല. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ചില ആൾക്കാർ പ്ലസ് ടു എക്സാം എഴുതിയിട്ട് ഫെയിലായവരൊക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും പ്ലസ് ടു സെയിം എക്സാം എഴുതിയിട്ടുണ്ടാകുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും നല്ല മാർക്കോട് കൂടി പാസ്സാവട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് ടു എക്സാം എഴുതിയ വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലൊരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം റോൾ നമ്പർ ഇവിടെ ആ ഒരു ഭാഗത്ത് റോൾ നമ്പർ എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഈ വർഷത്തെ നിങ്ങളുടെ DHSC പ്ലസ് ടു സേ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വിദ്യാർത്ഥികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാനിവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ പ്ലസ് ടുവിൽ അല്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ ആരും, ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കി, ഇത് 100% വർക്കിംഗ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. റോൾ നമ്പറിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ഒരു ടാബിൽ അവിടെ എഴുതിയിട്ടുണ്ട് റിസൾട്ട് അനൗൺസ്ഡ് ഓൺ 21/7/2023. അതായത് ഇന്നാണ് ഈയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതായത് ഈയൊരു പ്ലസ് ടു സെയിം എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ അപ്ഡേറ്റ് ഗവൺമെൻറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്, ഈയൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും 100% വർക്കിംഗ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പല തരത്തിലുള്ള ഇതുപോലെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് കാണിച്ചു തരാത്തത്. കാരണം എൻ്റെ സുഹൃത്തുക്കളിൽ ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു, പ്ലസ് ടു സെ എക്സാം എഴുതിയ ആരുടെങ്കിലും റോൾ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആവട്ടെ, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാനും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഏതായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, റോൾ നമ്പർ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് പ്ലസ് ടു എക്സാം റിസൾട്ട് ഇവിടുന്ന് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. മാക്സിമം ഈ ഒരു വീഡിയോ മറ്റ് വിദ്യാർത്ഥികളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് നല്ല പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരം പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ താഴെ സബ്സ്ക്രൈബ് കാണുള്ളൂ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്രയും പുതിയ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.